റോമം മരിച്ച ഭരണാധികാരി ഇന്ന് എവിടെ? അവന്റെ കയ്യിൽ ഇന്ന് ഭരണമുണ്ടോ? ഈജിപ്ത് ഭരിച്ചിരുന്ന ഫിർഔൻ എവിടെ? ഫിർഔനെ വിട്ടിട്ട് ഇപ്പോഴും ഈജിപ്തിന്റെ ഭരണകൂടം ഫിർഔനെ വിട്ടിട്ട് പൈസ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഈജിപ്തിൽ പോയാൽ വെറും 200-300 pounds കൊടുത്താൽ അന്ന് വലിയ വലിയ ഭരണാധികാരിയായി ജീവിച്ചിരുന്ന ഫറോമാരുടെ ജഡങ്ങള് അതേ അന്ന് കാവല് നിന്നിട്ട് ആർക്കും കടക്കാൻ കഴിയൂല. വലിയ ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ പോയി കിടക്കുന്ന റൂമുകളും സംവിധാനങ്ങളും വെച്ചിരുന്ന ഫറോമാരുടെ ജീവിത കാലഘട്ടം അവർ ജീവിച്ചു. ഒരു സാധാരണക്കാരന് കാണാൻ കഴിയൂല, ഒരു സാധാരണക്കാരന് എത്തിക്കാൻ കഴിയൂല. ആ നിലക്ക് ജീവിച്ചിരുന്ന ഫറോമാരെ ഇന്ന് വെറും 200 pounds നദിയക്കേറി ഇന്ത്യയുടെ വെറും 600 rupees വെറും ഒരു 500 rupees കൊടുത്താ ആ ഫിർഔനമാരെ മുഴുവനും ജഡം കിടത്തി വെച്ചത് കാണാം. എങ്ങനെ കിടത്തി വെച്ചു, എങ്ങനെ കിടത്തി വെച്ചു എന്നാ പറഞ്ഞത്? പൂർണ്ണമായി അപമാനമാകുന്ന കൂലത്തിൽ കിടത്തി വെച്ചിരിക്കുന്നു എന്നാ ഞാൻ പറയുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, പോയി കണ്ടവർക്കറിയാം. ആ ഫിർഔനിന്റെ ജഡത്തിലേക്ക് നോക്കിയാൽ ആരും പിന്നെ രണ്ടാമത് നോക്കൂല. എന്താ കാരണം? കാണുമ്പോൾ തന്നെ അറുപ്പാണ്, കാണുമ്പോൾ തന്നെ വെറുപ്പാണ്. അവന്റെ ശരീരം കറുത്തൊരു ജഡമായി, ആരും കണ്ടാൽ പേടിച്ചു പോകുന്ന രൂപത്തിൽ, വെറുക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ കിടത്തി വെച്ചിട്ട് ഇപ്പോഴും ഈജിപ്തിന്റെ ഭരണകൂടം ആ രാഷ്ട്രത്തിന്റെ പതിയ വരുമാനത്തിലേക്ക് എടുത്തു വെക്കുന്നത് ഇവരെ പ്രദർശനത്തിന് വെച്ചിട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, വലിയ വലിയ ഭരണാധികാരികളൊക്കെ ഇവിടെ കഴിഞ്ഞുപോയി. അവരെ കയ്യിലുണ്ടായിരുന്ന വലിയ വലിയ അവരെ ചിന്തിച്ചിരുന്ന വലിയ നിധിയാണെന്ന് കരുതിയിരുന്ന നിധികളൊക്കെ അവര് വലിച്ചെറിഞ്ഞ് മണ്ണിന്റെ അടയിലും ഗ്ലാസിന്റെ ഉള്ളിലും കിടന്നിട്ട് വിലമതിക്കാത്തവരായി മാറിപ്പോയി.